ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ആരൽ കഫേ വേൾഡ്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കല്ല്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതിനായി ഒരു കപ്പ് ചെറുതായി കട്ട് ചെയ്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അല്പം കരിവേപ്പില, 3 പച്ചമുളക്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പ്, 3/4 കപ്പ് വെള്ളം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച് അരിഞ്ഞ പൈനാപ്പിൾ ഒരു പാനിലേക്ക് മാറ്റുക. അതിലേക്ക് കുറച്ച് അരിഞ്ഞ ഇഞ്ചിയും കരിവേപ്പിലയും പച്ചമുളകും ഉപ്പും 1 കപ്പ് വെള്ളവും ഒഴിച്ച് ഒരല്പം മഞ്ഞളും ഇട്ട് നന്നായി വേവിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരിച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കുക. ഇത് തിളയ്ക്കുവാൻ പാടില്ല. ഇനി തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് ശേഷം ചൂട് കുറയുമ്പോൾ 1 കപ്പ് തൈര് ചേർക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ശേഷം 1 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ച ചെറുള്ളിയും ഉണക്കമുളകും കരിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കുക. ചെറുള്ളി ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ തീ ഓഫ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിൽ കടുക് താളിച്ച് ചേർക്കാം.
ഇതാ നമ്മുടെ പൈനാപ്പിൾ പച്ചടി തയ്യാർ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.